വീണ്ടും വാർത്തകളിലേക്ക്. പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്ലാസ് പി ടിയുടെ നിരത്തിൽ 6-ാം ക്ലാസ് സ്മാർട്ടാക്കി. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സി രവീന്ദ്രനാഥ് എൽ സി ഡി സമർപ്പണം നടത്തി. പ്രധാന അധ്യാപിക ഇ ആർ ഷീല, പി ടി എ പ്രസിഡന്റ് കെ സി രവിപ്രകാശ്, ക്ലാസ് പി ടി എ പ്രസിഡന്റ് രാജി എന്നിവരും സംസാരിച്ചു. എഴുത്തിരുത്തി വെസ്റ്റ് എസ് എൽ വി എൽ പി സ്കൂളിൽ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനോദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ ജൈവ വൈവിധ്യ പാർക്കിന്റെ സമർപ്പണവും നടത്തി. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹെഡ്മിസ്റ്റേഴ്സും അതിനോട് ബന്ധപ്പെട്ട അധ്യാപകരും പി ടി എയും അതുപോലെ തന്നെ പഞ്ചായത്തും എല്ലാം കൂടി ചേർന്നു നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന സമയമാണ്. നാളെ നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുകയാണ്. നാളെ 7 ഐ എ എസ് ഓഫീസർമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള, നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പരിപാടി സുമേത എന്ന് പറയുന്ന പരിപാടി ആരംഭിക്കുക. അത് നമ്മുടെ മണ്ഡലത്തിന്റെ തനതായ പരിപാടിയാണ്. അതിന് എനിക്ക് തോന്നുന്ന ഒരു 4-5 മാസക്കാലത്തെ നല്ല ചർച്ചയും നിരവധിയായി ചെയ്ത സ്ഥലങ്ങളിലുള്ള അനുഭവങ്ങളും എടുത്തിട്ടാണ് നമ്മൾ സുമേത ഇപ്പം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ വി സതീഷ്, പ്രധാനാധ്യാപിക എ വി വീണ, പി ടി എ പ്രസിഡന്റ് കെ എസ് ദിനേഷ്, മാതൃസംഗമം പ്രസിഡന്റ് ഷെഫീന ഷമീർ, ഒ എസ് എ പ്രസിഡന്റ് വാസുദേവൻ കാരയിൽ, കെ ജി സുഖദേവ്, ഷൺമുഖൻ കാരയിൽ ടി എൻ തിലകൻ, എ എ റിയാസ് എന്നിവരും സംസാരിച്ചു. ചൂലൂർ എ എൽ പി സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സലീം വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക പി വി സിന്ധു, പി ടി എ പ്രസിഡന്റ് ഹസീന ഷിഹാബ്, അഷ്റഫ് വലിയകത്ത്, എൻ സി രവി, എൻ ആർ ഖാൻ ജൂലിയറ്റ് എന്നിവരും സംസാരിച്ചു. ഗോപികയുടെ മോഹങ്ങൾക്കിനി ചക്രവേഗം, ഇനി ഈ 10-ാം ക്ലാസ്സുകാരിയുടെ മനസ്സിനൊപ്പം ശരീരവും മുന്നോട്ട്. പരിമിതികളെ പരിശ്രമത്തിലൂടെ മറികടക്കുന്ന ഗോപികയുടെ ആഗ്രഹത്തിന് തണൽ വിരിക്കാൻ വിദ്യാലയവും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്തു. അംഗപരിമിതിയായ ഗോപികയ്ക്കിനി വിദ്യാലയ വരാന്തയിലൂടെ തടസ്സമൊന്നുമില്ലാതെ കൂട്ടുകാർക്കൊപ്പം സഞ്ചരിക്കാം. ജന്മന ചലന പരിമിതിയുള്ള ഗോപികയ്ക്ക് സ്കൂളിൽ ഉപയോഗിക്കാനായി സ്വന്തമായി വീൽ ചെയർ ലഭിച്ചു. സന്നദ്ധ സംഘടനയായ തണൽ പാലിയേറ്റീവ് കെയർ സെന്ററാണ് വീൽ ചെയർ നൽകിയത്. അച്ഛന്റെ സൈക്കിളിൽ സ്കൂളിലെത്തുന്ന ഗോപികയ്ക്ക് ക്ലാസ് മുറിക്ക് പുറത്തെ ലോകം പരിമിതമായിരുന്നു. ഇടവേളകൾ പോലും ക്ലാസ് മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വന്ന ഗോപിക ഒരു വീൽ ചെയർ വേണമെന്ന ആഗ്രഹം അധ്യാപകരുമായി പങ്കിട്ടു. തുടർന്ന് അധ്യാപകരും പി ടി എയും ചേർന്ന് തണലിന്റെ സഹായത്തോടെ ഗോപികയ്ക്ക് വീൽ ചെയർ ലഭ്യമാക്കുകയായിരുന്നു. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ തണൽ ഭാരവാഹികളായ അബ്ദുൽ ജബ്ബാർ, ഇക്ബാൽ എന്നിവർ വീൽ ചെയർ കൈമാറി. ഏഴ് വർഷം പിന്നിടുമ്പോൾ ഏകദേശം 300-ന് രോഗി കുടുംബങ്ങളെ ഞങ്ങൾ ഇന്ന് പരിചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ മേലെ 400-ലധികം കുടുംബങ്ങളിലെ പരിചരണം മൂലം അവർക്ക് സുഖമായ മരണം സാധിക്കാൻ വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് സഹായിച്ചു. പല വീടുകളും നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. പല കുടുംബങ്ങൾക്കും ഇന്ന് റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ ബാധിച്ചവർ, തമ്രവാദം പിടിപെട്ട് കിടക്കുന്നവർ, വാർദ്ധക്യ സഹജമായി വീടുകളിൽ കഴിയുന്നവർ, ഇത്തരം രോഗികളെയാണ് നമ്മൾ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. 10-26 വളണ്ടിയർമാർ. ഹെഡ്മിസ്ട്രസ് കെ എസ് തങ്കം അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് നവാസ് പടുവിങ്കൽ, സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് റഷീദ്, പി എഫ് ആന്റണി, എ എസ് വിനയ, വി എച്ച് ഹരീഷ് എന്നിവരും പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കെട്ടിക്കിടന്നിരുന്ന വാഹനങ്ങൾ ഒടുവിൽ പുറത്തേക്ക്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ വാഹനങ്ങൾ ഇ ലേലം വഴി വിൽപ്പന നടത്തി. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് പോലീസ് കസ്റ്റഡി എടുത്ത 107 മോട്ടോർ ബൈക്കുകളാണ് ഇ ലേലത്തിലൂടെ വിൽപ്പന നടത്തുന്നത്. 47 ബൈക്കുകൾ ഇതിനകം കൊണ്ടുപോയി കഴിഞ്ഞു. ബാക്കിയുള്ളവ അടുത്ത ദിവസങ്ങളിൽ നീക്കം ചെയ്യും. കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം തലവേദനയാണ്. വാഹനങ്ങൾ കൂട്ടിയിടുന്നത് മൂലം സ്റ്റേഷൻ വളപ്പ് കാട് പിടിച്ച നിലയിലായിരുന്നു. മതിലകം നെടുമ്പറമ്പിൽ വയോധികനെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി.
കൂളിമുട്ടം സ്വദേശി കൊച്ചിക്കപ്പറമ്പിൽ ശ്രീധരനാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ആളൊഴിഞ്ഞ പറമ്പിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മധുരകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. മാനദണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റങ്ങൾ കൊണ്ട് NGO ഉദ്യോഗസ്ഥ സമൂഹത്തെ പിണറായി സർക്കാർ അസംതൃപ്തരാക്കിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രണ്ടാംഘട്ട സംയോജിത സഹകരണ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ പരിശീലന പരിപാടി സുമേധയുടെ ഭാഗമായുള്ള സിവിൽ സർവീസ് പരിശീലനം ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.